കുട്ടനാട് പാക്കേജ് പൂർണ്ണമായി നടപ്പാക്കാൻ തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടനാട് ദുരിതാശ്വാസ നടപടികൾ അവലോകനം ചെയ്യാൻ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വിളിച്ച ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തോടൊപ്പം ഇവ ആഴംകൂട്ടി സംരക്ഷിക്കൽ, പഞ്ചായത്തുകളിൽ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നിവയ്ക്കായുള്ള രൂപരേഖ തയ്യാറാക്കിയാകും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിക്കുക. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം കുട്ടനാട്ടിൽ സ്ഥാപിക്കുന്നത് പരിഗണിക്കും. വെള്ളപ്പൊക്കത്തിൽ വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ ലഭ്യമാക്കാൻ പഞ്ചായത്ത് താലൂക്ക് തലത്തിൽ അദാലത്ത് നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരിതബാധിതർക്ക് വായ്പ ലഭ്യമാക്കാൻ ബാങ്കുകളുടെ സഹായം തേടാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. സഹകരണ ബാങ്കുകൾ, KFC എന്നിവയുടെ സഹായം ഇതിനായി തേടണം. മന്ത്രിമാരായ ജി സുധാകരൻ, തോമസ് ഐസക്, ഇ ചന്ദ്രശേഖരൻ, PT തിലോത്തമൻ, KK ശൈലജ് ടീച്ചർ, VS സുനിൽകുമാർ, കോട്ടയം ആലപ്പുഴ കളക്ടർമാർ, MLA മാർ, വിവിധ വകുപ്പുതല മേധാവികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യോഗം ബഹിഷ്കരിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ നേരത്തെ സുനിലും ഞാനും കൂടെ സംസാരിച്ചിരുന്നു, ചാണ്ടി ഉണ്ടായിരുന്നു. അതായത് കുട്ടനാട് പാക്കേജ് റിവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കേന്ദ്രത്തെ സമീപിക്കും, അത് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുക്കും. ആ വാട്ടർ കൺട്രോൾ എല്ലാം അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. മറ്റു ദുരിതാശ്വാസം കൃത്യമായിട്ട് നടക്കും. ഡിസാസ്റ്ററിന് ഗവൺമെന്റ് പണം കൂടി, ഗവൺമെന്റ് പണം സ്റ്റേറ്റിന്റെ പണം കൂടി ചേർത്ത് കേന്ദ്രത്തിന്റെ നോംസ് കുറവാണ്, അതെല്ലാം പരിഹാരം ഉണ്ടാവും. ഇല്ലാതിരിക്കാനാണ് കുട്ടനാട് പാക്കേജിലെ പ്രധാനപ്പെട്ട പിന്നെ ജല നിയന്ത്രണം, വാട്ടർ കൺട്രോൾ, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, ഈ തോടുകളില്ലേ, ആനക്കൂട്ടൻ ശക്തിപ്പെടുത്തൽ, അതെല്ലാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. അതാണ് ഈ മെയിൻ ഫോക്കസ്. ബാക്കിയെല്ലാം സാധാരണ ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള വളരെ വർദ്ധിച്ച ദുരിതാശ്വാസ സംഭവങ്ങളുണ്ടാവും.